എല്ലാവർക്കും നമസ്കാരം നമ്മളിന്ന് പുട്ടുപോലെ പൊടി പൊടിയായി ഇരിക്കുന്ന എന്നാൽ പഞ്ഞി പോലെ സോഫ്റ്റായ ഉപ്പുമാവിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമ്മുടെ ഹോം നെയ്യാണ് പാല് കാച്ചിൽ കിട്ടുന്ന പാൽപ്പാടയിൽ നിന്നും തയ്യാറാക്കിയ ശുദ്ധമായ നെയ്യാണിത് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഇത് വറുത്ത റവയാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് വറുത്തതിന് ശേഷം ഉപ്പുമാവ് തയ്യാറാക്കിയാൽ ആ ഉപ്പുമാവ് നല്ല സോഫ്റ്റും അതുപോലെ പൊട്ടുപോലെ പൊടിപൊടിയായി ഇരിക്കുന്ന പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കും അതുപോലെ രാവിലെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് വൈകുന്നേരമായാലും നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും അതുപോലെ വറുത്ത റവയാണെങ്കിൽ ഒരു മിനിറ്റ് വറുത്താൽ മതി വറുക്കാത്ത റവയാണെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിനിടയിലിട്ട് നാലഞ്ച് മിനിറ്റ് വറുക്കുക ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഈ പാനിൽ നിന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഈ പാനിൻ്റെ ചൂടിലിരുന്ന് റവ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് താൽപ്പര്യമുള്ളവർക്ക് ഉഴുന്നുവരിപ്പ് പൊട്ടുകടല ഇവ ചേർക്കാവുന്നതാണ് നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷിനട്ട്സ് ഇട്ട് കൊടുക്കാം ക്യാഷിനട്ട്സ് ഓപ്ഷനൽ ആണ് പിന്നെ ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ പച്ചമുളക് മൂന്ന് ടേബിൾ സ്പൂൺ ചെറിയുള്ളി അരിഞ്ഞത് ചെറിയുള്ളിക്ക് പകരമായിട്ട് ഒരു സബോളയുടെ പകുതി ഭാഗം അരിഞ്ഞു ചേർത്താൽ മതിയാകും ചെറുതായി നുറുക്കിയ ക്യാരറ്റും ബീൻസും നാല് ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇവ നമുക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം ഒരുപാടിട്ട് വഴറ്റി ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആകേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ചിരുകത് ചേർത്ത് കൊടുക്കാം തേങ്ങ ഓപ്ഷണലാണ് താൽപ്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി ചിലർക്ക് ഉപ്പുമാവ് കഴിക്കുമ്പോൾ നെഞ്ചിരിച്ചിലുണ്ടാകാറുണ്ട് അങ്ങനെയുള്ളവർ കുറച്ച് തേങ്ങ ചിരുക ചേർത്ത് ഉണ്ടാക്കി നോക്കൂ പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് റവ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം വെള്ളത്തിൻ്റെ അനുസരിച്ചാണ് ഉപ്പുമാവിൻ്റെ ടെക്സ്റ്റർ മാറുന്നത് നിങ്ങൾക്ക് കുറച്ച് കട്ടകളായിട്ട് കിടക്കുന്ന ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളത്തിന് പകരം രണ്ട് തൊട്ട് രണ്ടേകാൽ ഗ്ലാസ് വരെ വെള്ളം ചേർക്കുക നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒതുക്കി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് മൂടി വെക്കാം ഇപ്പോൾ രണ്ട് ആയി തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ ഉപ്പുമാവ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിലർക്ക് ഇതുപോലെ കുറച്ച് കട്ടകളായിട്ട് കിടക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് സെർവ് ചെയ്യാം എന്നാൽ ചിലർക്ക് പുട്ടുപോലെയുള്ള പൊടിപൊടിയായിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് തീ ഓഫ് ചെയ്തതിന് ശേഷം മൂടി വെച്ചാൽ നല്ല പുട്ടുപോലെയുള്ള ഉപ്പുമാവ് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റായി തുറന്നു നോക്കാം ഒരു കാര്യം മറന്നു പോകരുത് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് അഞ്ച് മിനിറ്റ് മൂടി വെച്ചത് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും നമ്മുടെ ഈ ഉപ്പുമാവ് നല്ല സോഫ്റ്റും പൊട്ടുപോലെ പൊടിപൊടിയായി ഇരിക്കുന്നതുമാണ് ഇതിന് കാരണം നമ്മൾ റവ വറുക്കുന്ന സമയത്ത് എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് വറുക്കുന്നത് കൊണ്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ തയ്യാറാക്കിയാൽ നല്ല സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉപ്പുമാവ് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇതേ രീതിയിൽ തയ്യാറാക്കിയാൽ ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർ പോലും തീർച്ചയായും ഇഷ്ടപ്പെടും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം